ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ഇവിടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടിലൻ പാനിപ്പൂരിയാണ്. അതിന് മുൻപേ ആരെങ്കിലും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഓളുന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോയ്ക്കും അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ശരി, നിങ്ങൾക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ ഈ പാനിപ്പൂരിക്ക് വേണ്ടി രണ്ട് തരത്തിലുള്ള ചട്നിയാണ് തയ്യാറാക്കുന്നത്. മധുരവും പുളിയും ഒക്കെ ഉള്ളൊരു ചട്നി തയ്യാറാക്കുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് പുളി ഒന്ന് കുതിർത്തെടുക്കാം. ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്കൊരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുളി ഇട്ട് കൊടുക്കാം. ഇതവിടെ ഇരുന്ന് കുതിരട്ടെ. ഇനി നമുക്ക് പാനിപ്പൂരിക്ക് ആവശ്യമായിട്ടുള്ള മാവൊന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഈ പാനിപ്പൂരിയുടെ പുളി തയ്യാറാക്കുന്നത് റവ കൊണ്ടാണ്. ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. നല്ല നൈസായിട്ടുള്ള വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ റവ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. വലിയ തരിയായിട്ടുള്ള റവയാണുള്ളതെങ്കിൽ അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കണം. നമ്മൾ ഈ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴിക്കുമല്ലോ, അതേ രീതിയിൽ ഇതൊന്ന് കുഴിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കണം. വെള്ളം ഒന്നും ചൊഴിച്ചു കൊടുക്കരുത്, കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് വേണം ഇതൊന്ന് കുഴിച്ചെടുക്കാൻ. ഇത് ഞാൻ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ മുകളിലോട്ട് സ്വല്പം എണ്ണ തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ മാവ് ഡ്രൈ ആവാതിരിക്കും. ഈ എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ പൂരിക്ക് ആവശ്യമായിട്ടുള്ള ചട്നികളൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാം. ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് പുളിയും മധുരവും ഒക്കെ ഉള്ള ഒരു ചട്നിയാണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയുടെ ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര പനി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് അരിച്ചെടുത്തതാണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഈന്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 8 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു എരിവിന് വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈന്തപ്പഴം ഒന്ന് നല്ലതായിട്ടൊന്ന് വെന്ത് വരണം. അതുപോലെ തന്നെ ഇത് നല്ലതായിട്ടൊന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്കത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. അതിന് മുമ്പ് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് പൊടി ചേർക്കാം. ഞാൻ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നോക്കിക്കാൻ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഈന്തപ്പഴമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു ഗ്രീൻ കളറിലുള്ള ചട്നി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് വേണ്ടി ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണേ. നമുക്ക് എരിവിനനുസരിച്ച് ഈ മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. എങ്കിൽ ശരി, നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മളിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. നമുക്കിതിൻ്റെ ജ്യൂസ് മതി. നമുക്കിതൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് അരിച്ചെടുക്കാം.
ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഞാൻ ഇതിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ദാ ഈ വലുപ്പത്തിലൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയുടെ ജ്യൂസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് ഈ നാരങ്ങയുടെ ജ്യൂസ് ഇതിലോട്ട് ചേർക്കാം. ഈ നാരങ്ങയുടെ ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പുളിയും അതുപോലെ തന്നെ ഈ കളർ അതുപോലെ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് സഹായിക്കും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇങ്ങനെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നാരങ്ങ നീരിന് പകരം നമുക്ക് പുളിയുടെ ജ്യൂസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നമ്മുടെ പാനിപ്പൊരിക്ക് ആവശ്യമായിട്ടുള്ള പാനി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ചട്നിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആറിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതായിട്ട് നരച്ചെടുത്തു. അപ്പോൾ ഈ പുളിയും മധുരവും ഒക്കെയുള്ള ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഈ മാവ് കുഴച്ച് വെച്ചിട്ടൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. എന്നിട്ടിതൊന്ന് പരത്തിയെടുക്കണം. ഞാനിതൊരു കൗണ്ടർ ടോപ്പിലിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഞാനിത് പരത്താനുള്ള സൗകര്യത്തിന് വേണ്ടി ഇത് 3 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മാവ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ആട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഓരോ പീസ് എടുത്ത് വെച്ച് കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. ഈ കൗണ്ടർ ടോപ്പിൽ ആട്ട ഇട്ട് കൊടുക്കുന്നതിന് പകരം എണ്ണ തേച്ച് കൊടുത്തിട്ടും നമുക്ക് ഈ മാവ് വെച്ച് കൊടുത്ത് പരത്തിയെടുക്കാവുന്നതാണ്. കട്ടി കുറച്ച് വേണം പരത്തിയെടുക്കാൻ. കട്ടി കൂടിപ്പോയാൽ ഈ പൂരി നല്ലതായിട്ട് പൊങ്ങി വരത്തില്ല. ഞാനിപ്പോൾ ഇത് റൗണ്ടിൽ കട്ടി കുറച്ചൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പാനിപ്പൊരിയുടെ പൂരി എന്ന് പറയുമ്പോൾ ചെറുതാണല്ലോ. ഞാൻ അതിന് വേണ്ടി ചെറിയ ബോട്ടിലിൽ അടപ്പെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ശരിക്കൊന്ന് കട്ടായി വരും. ഞാനിതെല്ലാം ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ വെളിയുള്ള മാവുണ്ടല്ലോ, അതെല്ലാം അങ്ങ് മാറ്റിയെടുക്കാം. ഈ മാറ്റിയെടുക്കുന്ന ആ മാവുണ്ടല്ലോ, പിന്നീട് അത് ഉരുട്ടിയെടുത്ത് ഇതുപോലെ പരത്ത് നമുക്ക് കട്ട് ചെയ്ത് പൂരി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് മൂടി വെക്കണേ, അപ്പോൾ ഇത് ഡ്രൈ ആയി പോകത്തില്ല. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പരത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പൂരി വറുത്തെടുക്കാനുള്ള എണ്ണയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടായി കിടക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഫ്ലെയിം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് പരത്തി വെച്ചിരിക്കുന്ന പൂരി ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ പൂരി ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് വരത്തില്ല. അതുപോലെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി എണ്ണയൊന്ന് പൂരി ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് കുമിളിച്ച് വരും. ഇനി ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നോക്കിക്കോ, ഇപ്പോൾ നമ്മുടെ പൂരിയുടെ കളറൊക്കെ നല്ലതായിട്ട് ചേഞ്ച് ആയി, നല്ലതായിട്ട് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതെണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൂരിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂരി എത്രമാത്രം ക്രിസ്പി ആണെന്നൊന്ന് നോക്കാം. ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പൂരി എത്രമാത്രം ക്രിസ്പി ആണെന്ന്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി വേണം തയ്യാറാക്കിയെടുക്കാൻ, എങ്കിലും നമ്മുടെ പാനിപ്പൂരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ പൂരിയുടെ അകത്ത് വെക്കാനുള്ള മസാല ഇത് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതാ ഇതുപോലെ വലിയൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് കടല വേവിച്ച് ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സവാള പൊടിയായിട്ടരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും, 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കാം. ചാട്ട് മസാല ഇല്ലെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം കേട്ടോ.
അതുപോലെ തന്നെ ഈ ചാട്ട് മസാലയ്ക്ക് ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ കൂടെ ഗ്രീൻ പീസും ചെറുപയറും ഒക്കെ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഫില്ലിങ്ങും ചട്നിയൊക്കെ വെച്ച് ഈ പാനിപ്പൂരി എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ പൂരി ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയും മധുരവും ഒക്കെ ഉള്ള ചട്നി ഉണ്ടല്ലോ, അത് കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി ഇത് നമുക്ക് പാനിയിലൊന്ന് മുക്കിയെടുക്കാം. മുക്കിയെടുക്കുന്നതിന് പകരം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒരൊഴിച്ച് കൊടുത്താലും മതി. ഇനി ഇത് നമുക്ക് കഴിക്കാം. ഈ പാനിപ്പൂരി നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ ശരി, നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.